ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട്. ഇന്ന് സോഷ്യൽ മീഡിയയിലുടനീളം കല്ലട ട്രാവൽസിനെ കുറിച്ചുള്ള ചർച്ചകളാണല്ലോ. കല്ലട ട്രാവൽസിൽ രണ്ട് സഹോദരന്മാരെ എന്തോ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അതെടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ കൂട്ടം കൂടി മർദ്ദിച്ച ഒരു വീഡിയോ നാം ഓരോരുത്തരും കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ ട്രിവാൻഡ്രത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ വണ്ടിയും തൃശ്ശൂർ മലപ്പുറം ബോർഡറിൻ്റെ ഇടയിൽ പെരുമ്പിലാ വെച്ചിട്ട് ആക്സിഡൻ്റായി. ഞങ്ങളുടെ വണ്ടിയുടെ എയർ ട്രാവൽസിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ട് ആക്സിഡൻ്റായി എന്ന് പറഞ്ഞാൽ വേറൊരു വണ്ടിയുടെ ബാക്കിൽ പോയി അടിച്ചതാണ് വണ്ടി. രാത്രി ഏകദേശം ഒരു 3-3.5 മണിയായിട്ടുണ്ടാവും. ഞാനും എൻ്റെ വൈഫും എൻ്റെ മകളും ഉണ്ടായിരുന്നു, അതുപോലെ നിരവധി ഫാമിലീസ് ഒരുമിച്ചുണ്ടായിരുന്നു. തികച്ചും നമുക്കറിയാം, രാത്രി യാത്രകളിൽ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വഴിയാധാരമാകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ എയർ ട്രാവൽസിൽ ഞങ്ങളോട് ചെയ്ത ഒരു മാന്യത വളരെ മാന്യമായിട്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ആ ഒരു അവസ്ഥ, രാത്രി മകളുണ്ട് കയ്യിൽ, ഒരു എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പാളുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ മോൾ എൻ്റെ കയ്യിലായിട്ടുണ്ടായിരുന്നത്. ചെറിയ മോളായതുകൊണ്ട് മോൾക്ക് വേറെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മോൾ എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ എന്താ പറയുക, വണ്ടി ഇടിച്ച ആഘാതത്തിൽ വണ്ടി ഇങ്ങനെ തെന്നി മാറുന്നതാണ് കണ്ടത് ഉറക്കത്തിൽ നിണയ്ക്കുമ്പോൾ. അതേ ആളുകൾക്കും എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞില്ല. കുറേ ആളുകൾ തല പോയിട്ട് ഇങ്ങനെ ഇടിക്കാൻ നോക്കി. കുറേ ആളുകളുടെ ഞങ്ങളുടെയൊക്കെ ചെരുപ്പൊക്കെ ഇടിക്കും. മറ്റേ ഡ്രൈവർ ഇടിക്കുന്ന ക്യാബിൻ്റെ അവിടെ നിന്നാണ് കുറേ ആളുടെ ചെരുപ്പുകൾ കിട്ടിയത്. എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിക്കാതെ, ആർക്കും ഒന്നും സംഭവിക്കാതെ എല്ലാവർക്കും എന്താ എല്ലാവരും സുരക്ഷിതമായിരുന്നു. 10-15 മിനിറ്റ് കൊണ്ട് കല്ലടയുടെ എയർ ട്രാവൽസിൻ്റെ അടുത്ത ബസ് വരികയും ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങൾ കൽപ്പറ്റക്കായിരുന്നു എനിക്ക് എത്തേണ്ടത്, ഞങ്ങളെ സ്ലീപ്പർ കോച്ച് ബസ് കയറ്റിവിടുകയും വളരെ മാന്യമായിട്ടായിരുന്നു അവരുടെ പെരുമാറ്റം. എന്തായാലും സോഷ്യൽ മീഡിയയിലുടനീളമുള്ള ഈ ഒരു ചർച്ചകൾക്ക് എല്ലാവരെയും കാലടച്ച് വെടിവെക്കാതെ നല്ല ബസ്സിൻ്റെ ഉടമകളും അതുപോലെ നല്ല സർവീസ് തരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, ഒരു പക്ഷേ ഈ കാണുന്ന ആളുകൾക്കെല്ലാം അറിയാം, ഞാനും എൻ്റെ വൈഫും മോളൊക്കെ കൂടിയിട്ട് തിരുവനന്തപുരം ആശ്രയ തീരം എന്ന് പറയുന്ന വെഞ്ഞാറമൂടുള്ള ഒരു സ്ഥാപനമുണ്ട്. 25-30 ഇടയിലുള്ള ആളുകൾ താമസിക്കുന്ന, അതായത് മാനസിക രോഗികളായിട്ടുള്ള, അല്ലെങ്കിൽ മന്ദബുദ്ധികളായിട്ടുള്ള, അല്ലെങ്കിൽ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടും അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടും അവരുടെ കൂടെ 2 ദിവസം ചിലവഴിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ പോയത്. ആ ഒരു വീഡിയോ ഞാൻ ലൈവിലൂടെ പലതവണ വന്നിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് രാത്രി 9:00 ആറ്റിങ്ങിൽ നിന്നുള്ള ബസ് കയറിയത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ല, ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതും നിങ്ങളോട് പറയുകയാണ്. അതുമാത്രമല്ല, എയർ ട്രാവൽസിൻ്റെ ആ ഒരു നല്ല പ്രവർത്തനം ഞങ്ങൾക്ക്, കാരണം ഭാര്യയും മകളൊക്കെ ആകുമ്പോൾ നട്ടപ്പാതര 3 മണിക്കും 2:30 നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുന്ന, ആരോരും അറിയാത്തൊരു സ്ഥലത്ത് കുട്ടിയെ പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം നിങ്ങൾക്കെല്ലാം അറിയാം. ചിന്തിച്ചാൽ തന്നെ വളരെ ഭീതിജനകമായ അവസ്ഥയായിരിക്കും. പക്ഷേ ഒരു 15 മിനിറ്റ് കൊണ്ട് കൽപ്പറ്റയിലേക്ക് പോകേണ്ട ആളുകൾ ഈ അടുത്ത ബസ്, 3 ബസ് ഒരുമിച്ച് വന്നു. അവർക്ക് അത്രയും അവർക്ക് സർവീസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ, ഒരുമിച്ച് വരികയും ഞങ്ങൾക്ക് ബസ്സിലേക്ക് കയറ്റിവിടുകയും നല്ല രീതിയിൽ തന്നെ, അതാ ഇരുന്ന് വന്ന ഞങ്ങളെ നല്ല രീതിയിൽ സ്ലീപ്പർ കോച്ചിൽ കിടന്നുറങ്ങിക്കൊണ്ട് തന്നെ കൽപ്പറ്റയിൽ സുരക്ഷിതമായി അവരെത്തിക്കുകയും ചെയ്തു. എന്തായാലും എയർ ട്രാവൽസിനും അതുപോലെ ഞങ്ങൾക്ക് ടിക്കറ്റ് തന്ന ഗ്രീൻ ട്രാവൽസ് എന്ന് പറയുന്ന കൽപ്പറ്റയിലുള്ള ഏജൻസിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്, ഇൻഷാ അള്ളാഹ്. അപ്പോൾ എപ്പോഴായാലും നമ്മളൊക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക്, വ്യത്യസ്തമായ ജില്ലകളിലേക്ക്, വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷയും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇഷ്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഏത് രീതിയിലുള്ള ഒരു മനുഷ്യനിക്കുള്ള മൗലിക അവകാശങ്ങളെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം ബസ്സുകളായാലും ട്രെയിനുകളായാലും അല്ലെങ്കിൽ ഏത് സ്ഥാപനങ്ങളായാലും നിലനിൽക്കേണ്ടത്. അത് ഈ ഒരു അവസരത്തിൽ സാന്ദർഭികമായിട്ട് പറയുകയാണ്. കാരണം ഇന്ന് കുറേ കമൻറ്റ് കണ്ടു കല്ലടയെ പറ്റിയിട്ട്, വളരെ മോശമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കമൻറ്റ് കണ്ടു. ഞാനിതുവരെ കല്ലടയിൽ യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എങ്കിലും എയർ ട്രാവൽസിൻ്റെ ഈ മഹനീയ പ്രവൃത്തിയെ മുക്തഖണ്ഡം പ്രശംസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ ഓണർ ആരാണെന്നോ ഇതിൻ്റെ വർക്കർ ആരാണെന്നോ ഇതിൻ്റെ ഡ്രൈവറുടെ പേരെന്താണെന്നോ, ആ ഡ്രൈവറുടെ പേര് ബോബിൻ എന്ന് അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്, വയനാട്.